ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും തന്നെ. ഇനി ഞാൻ വന്നിട്ടുള്ള നമ്മൾ അടുക്കളയിലും എല്ലാ ഭാഗങ്ങളിലും വീടിൻ്റെ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ തുടക്കണം ഓഫ് ഉണ്ടാകുമല്ലോ, അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിലൊക്കെ അഴുക്കായി കിട്ടും. അപ്പോൾ അത് നമുക്ക് അലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അലക്കുകല്ലൊന്നും ഇല്ലാതെ ഫ്ലാറ്റിലോ അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊന്നും അലക്കുകല്ലില്ലാത്ത വീടുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ നിന്നൊക്കെ അതെങ്ങനെ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാമെന്നുള്ളൊരു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ നമുക്കത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മോഫൊക്കെ നല്ല ആഴ്ചയിൽ ഒരു തവണ ഇതുപോലെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോഫ് നല്ല ക്ലീനായിട്ട് ഇരിക്കും ചെയ്യും കേട്ടോ. നമുക്കൊട്ടും തന്നെ ബുദ്ധിമുട്ടാതെ ഉരക്കാതെയും അതുപോലെ തന്നെ ഈ അലക്കുകല്ലിലിട്ടിട്ട് തല്ലി എടുക്കാതെ തന്നെ നമുക്കിത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കണം. കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ഞാനൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. കവറിലേക്ക് ഞാനിതാ ഈ മോഫ് ഇതാ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇത് അടുക്കള തുടക്കണ മോഫാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് മോഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ചേഞ്ചും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ ഈ മനസ്സിലാവുമോ എന്നറിയില്ല, പക്ഷേ ഇതാ നല്ലോണം തന്നെ അഴുക്കുണ്ട്. അടുക്കള ആകുമ്പോൾ അടുക്കളയും വർക്ക് ചെയ്യരി ഇത് വെച്ചിട്ടാ കേട്ടോ തുടച്ചെടുക്കാറ്. അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉജാലൻ്റെ സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ലിക്വിഡാണ് നമ്മൾ വാഷിംഗ് മെഷീനിൽ കുഴിക്കുന്ന ലിക്വിഡാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ മോഫ് നന്നായിട്ടൊന്ന് നനച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പൊടി എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് കുടഞ്ഞ് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മോഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ സോപ്പ് പൊടിയും കൂടി ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അതവിടെ മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ആ കപ്പിലേക്ക് ഞാനൊരു അരമുക്കാൽ കപ്പോളം വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. സാധാ വെള്ളം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നോർമൽ വാട്ടറാണ് കേട്ടോ എടുക്കുന്നത്. ചൂടുവെള്ളം വേണമെന്നൊന്നും ഇല്ല കേട്ടോ, സാധാ വെള്ളം എടുത്താൽ മതി. ഇനിയിപ്പോൾ ചൂടുവെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം വിനീഗർ, വൈറ്റ് വിനീഗർ നമ്മൾ സാധാരണ അച്ചാറിലൊക്കെ ചേർക്കുന്ന വിനീഗറില്ല, അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂണും ഒഴിച്ചു കൊടുത്താൽ മതി. ആഴ്ചയിൽ ഒരു തവണയ്ക്ക് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും വരില്ല, ഒരുപാട് ചിലവൊന്നും വരില്ല കേട്ടോ. നമുക്ക് ഈ ബേക്കിംഗ് സോഡ ക്ലീനിങ്ങിനൊക്കെ വില കുറവിൽ കിട്ടും, അങ്ങനെ വാങ്ങിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ബേക്കിംഗ് സോഡയും സോപ്പ് പൊടി ഇട്ട് വെച്ചതല്ലേ, അപ്പോൾ അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനെ നന്നായിട്ടൊന്ന് എഫക്റ്റീവ് ആവും കേട്ടോ ബേക്കിംഗ് സോഡയും വിനീഗറും കൂടി. അപ്പോൾ നടന്നാൽ നല്ലോണം തന്നെ ചളികളൊക്കെ ഇളകി വരും, അപ്പോൾ നമുക്കിത് തല്ലി നമ്മൾ ബുദ്ധിമുട്ടേണ്ടെന്ന് ആവശ്യം വരില്ല. അപ്പോൾ നല്ലോണം തന്നെ ഈ പ്ലാസ്റ്റിക് കവറിലാക്കി എടുക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നമ്മളിത് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ മേലിക്കൊന്നും ആവാതിരിക്കാനും അതുപോലെ തന്നെ പുറത്തൊന്നും ആവാതിരിക്കാനും നമുക്ക് ക്ലീനായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ബാത്റൂമിലൊക്കെ വെച്ച് ചെയ്യുമല്ലോ. കല്ലൊക്കെ ഇല്ലാത്തവർ അങ്ങനെ അലക്കുകല്ലില്ലാത്തവർ ബാത്റൂമിലൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അടുക്കളയിലോ അടുക്കളയുടെ ഉമ്മറത്തൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലൊരു നുള്ള് സോപ്പ് പൊടി കൂടി ചേർത്തിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ 1 ടീസ്പൂണോളം സോപ്പ് പൊടി ഇട്ടതാണ്. അപ്പോൾ ഇതിലൊരു നുള്ളു കൂടി ചേർത്തിരുന്നു, ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ചളിയൊക്കെ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം മൊത്തമായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ കവറൊന്ന് കെട്ടി റെഡിയാക്കിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. റെഡിയാക്കിയിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം നമുക്കിതൊന്ന് മാറ്റി വെക്കുക കേട്ടോ. നമ്മളിത് ആഴ്ചയിൽ ഒരു തവണയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഇതാ നമ്മളിത് തറയിൽ വെച്ചിട്ടോ എവിടെയാണോ നമുക്ക് സൗകര്യം എന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒന്നിങ്ങനെ വെച്ചിട്ട് നിലത്ത് വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക. അങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെ നന്നായിട്ട് ചളി ഇളകി വരും കേട്ടോ. അങ്ങനെ കുറച്ച് സമയം നമ്മളൊന്ന് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ല, അഴുക്കൊന്നും നമ്മുടെ മേലോ അല്ലെങ്കിൽ തറയിലോ ഒന്നും ആവാതെ തന്നെ നല്ല ക്ലീനായി കിട്ടും. പിന്നെ ഈ കവറിൽ ഇതുപോലെ ഇതിങ്ങനെ കെട്ടി വെച്ചത് കാരണം തന്നെ 1/2 മണിക്കൂർ സമയമൊക്കെ നമ്മളിത് കെട്ടി വെച്ചത് കാരണം തന്നെ പെട്ടെന്ന് അഴുക്ക് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും കേട്ടോ. നന്നായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലിരുന്നിട്ടൊന്ന് പുഴുകിയതിന് ശേഷം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ വരെ വെക്കുക കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതാ ഇനി ഞാൻ കുറച്ച് വെള്ളം ഒരു ബക്കറ്റിൽ എടുത്തിട്ടുണ്ട്. ആ ബക്കറ്റിലേക്ക് നമുക്ക് ഈ കവറിൽ നിന്ന് അഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മോഫൊന്ന് നന്നായിട്ട് ഈ വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ കല്ലിലിട്ടിട്ട് തല്ലേണ്ട എന്നും ആവശ്യമില്ലാത്തിട്ട് തന്നെ നമുക്ക് വൃത്തിയായിട്ട് നമ്മുടെ മോഫ് കിട്ടും കേട്ടോ. ഏതാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അടുക്കളയും വർക്കരിയും
ഈ തുടക്കണം ഓഫാണ് കേട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ എല്ലാം ഓഫും തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണല്ലോ നമ്മൾ ചവിട്ടി തിരുമ്പണത് ഇതിന് മുൻപ് കാണിച്ചിരുന്നു. അപ്പോൾ ചവിട്ടി ഇനിയിപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടാൻ മടിയുള്ളവർക്ക് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഒരു കവറിൽ ഇട്ടിട്ടതിന് ശേഷം നന്നായി കെട്ടി വെച്ചിട്ട് പിന്നീട് അതൊന്ന് നന്നായിട്ട് കുലുക്കിയിട്ടൊന്ന് ബക്കറ്റിലിട്ടിട്ടൊന്ന് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാലും നന്നായിട്ട് ചളിയൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ മോഫ് നമ്മൾ ആഴ്ചയിൽ ഒരു തവണയും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോഫ് നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടും. മാത്രമല്ല ഈ മോഫിലുള്ള അണുക്കളൊക്കെ പോയി കിട്ടും കേട്ടോ. നമ്മളിതിൽ ഈ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനീഗറൊക്കെ ചേർത്തതുകൊണ്ട് നമുക്ക് തറ തുടക്കുമ്പോൾ നമ്മുടെ തറയിലുള്ള എല്ലാ അണുക്കളൊക്കെ പോയി കിട്ടാനും കൂടി സഹായിക്കും. ഇതാ പെട്ടെന്ന് തന്നെ നമുക്ക് ചളികളൊക്കെ പോയി വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വൈറ്റ് മോഫാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കിതൊന്ന് മനസ്സിലായി കിട്ടിയിരുന്നു. അപ്പോൾ ഇത് വൈറ്റ് അല്ലാത്തതുകൊണ്ട് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് പിഴിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാം. നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കണ്ടോ ഒരു വൈറ്റ് നൂല്, അത് നല്ലോണം തന്നെ ബ്രൗൺ ആയിരുന്നു. അതിപ്പോൾ അതാ വൈറ്റ് നൂൽ തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ചെയ്യാത്ത കൂട്ടുകാർ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അവർക്കൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവർക്കും തന്നെ അലക്കുകല്ലൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അലക്കുകല്ലൊക്കെ ഇല്ലാത്തവർ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം. ഇൻഷാല്ലാ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.